നമസ്കാരം, ഭാരത്ലേവിലേക്ക് സ്വാഗതം. സ്വപ്നയുടെ ആത്മകഥ പുറത്തിറങ്ങിയതോടെ മുഖ്യമന്ത്രിയും ശിവശങ്കറിനും നെട്ടോട്ടമോടുകയാണ്. കാരണം സ്വപ്ന സുരേഷ് ചതിയുടെ പത്മവ്യൂഹത്തിൽ എഴുതിയതും അത്രയേറെ സത്യങ്ങളാണ്. പുത്രിവാത്സല്യത്തിൽ മുഖ്യമന്ത്രി ചെയ്തു കൂട്ടിയ അഴിമതികൾ ഓരോന്നായി സ്വപ്ന പറയുന്നുണ്ട്. പുത്രിവാത്സല്യത്താൽ മുഖ്യമന്ത്രി പലപ്പോഴും സത്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ശിവശങ്കറിനും ഒരു കൗമാരക്കാരനെ പോലെ പ്രണയത്തിനെ കരഞ്ഞതുവരെ വ്യക്തമായി സ്വപ്ന സുരേഷ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും ശിവശങ്കറിനും വിരളി പിടിച്ച് ഓടുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ സ്വപ്നക്കടത്ത് കേസ് വിചാരണ ബാംഗ്ലൂരുവിലേക്ക് മാറ്റുന്നതിനെതിരെ സത്യവാങ്മൂലം സമർപ്പിച്ചു. സംസ്ഥാന സർക്കാരും എം ശിവശങ്കറുമാണ് സത്യവാങ്മൂലം സമർപ്പിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം തെറ്റെന്നും ദുരുദ്ദേശപരമെന്നുമാണ് സത്യവാങ്മൂലത്തിലുള്ളത്. പ്രതി സ്വപ്ന സുരേഷിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മഹത്വവൽക്കരിക്കുന്നുവെന്നാണ് സത്യവാങ്മൂലത്തിലെ ആരോപണം. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ ഗൂഢലക്ഷ്യത്തോടെ എന്നത് സംസ്ഥാന സർക്കാർ വാദിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെ താഴ്ത്തിക്കെട്ടാനാണ് ഇ ഡി ശ്രമിക്കുന്നത്. സംസ്ഥാന സർക്കാരോ പോലീസോ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ഇടപെട്ടിട്ടില്ല. രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നും എം ശിവശങ്കർ സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇ ഡി ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാരിലെ ഉന്നതരെ സന്തോഷിപ്പിക്കാനാണെന്നും എം ശിവശങ്കർ പറയുന്നുണ്ട്.